അയോധ്യയിൽ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. പ്രവേശനത്തിന് അനുമതിയില്ലെങ്കിലും കടുത്ത ശൈത്യത്തെ അവഗണിച്ച് നിരവധി പേരാണ് അയോധ്യയിലേക്ക് എത്തുന്നത്. ത്രിതല സുരക്ഷയാണ് ക്ഷേത്രത്തിന് ചുറ്റും. ക്ഷണം ലഭിച്ച അതിഥികൾക്കും രജിസ്ട്രേഷൻ നിർബന്ധമാക്കി. അയോധ്യയിൽ നിന്ന് എസ് വിജയകുമാറും ഒപ്പം ആർ രാധാകൃഷ്ണനും ചേരുന്നുണ്ട്. ആദ്യം എസ് വിജയകുമാറിലേക്കാണ്. വിജയകുമാർ, ഇന്നത്തെ ചടങ്ങുകൾ എന്തൊക്കെയാണ്, ഒപ്പം അവിടെ ഇപ്പോൾ എന്തെങ്കിലും പ്രത്യേക പൂജകൾ ഒക്കെ നടക്കുന്നുണ്ടോ? ഗൂഗിൾ, ഇത് നമ്മൾ ഈ നിൽക്കുന്നത് ക്ഷേത്ര നഗരിയിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴിയാണ്. ഇവിടെ വഴിയുടെ ഇരുവശത്തും വലിയ ഘോഷയാത്രകൾ അതുപോലെ തന്നെ കലാപരിപാടികളൊക്കെ ഇങ്ങനെ അരങ്ങേറുകയാണ്. കുട്ടികളുടെ രാമകഥയുമായി ബന്ധപ്പെട്ട നൃത്ത രൂപങ്ങൾ ഇങ്ങനെ പ്രദർശിപ്പിക്കുകയാണ് ആ കുട്ടികൾ. അത് വഴിയുടെ ഒരു ഭാഗത്താണ് ഈ കാഴ്ചകൾ നമ്മൾ കാണുന്നത്. ഇത് ഈ അയോധ്യയിലെ നഗരത്തിലേക്ക് കടക്കുന്ന എല്ലായിടത്തും ഗൂഗിൾ ഇതുപോലെയുള്ള ആഘോഷ പരിപാടികളാണ്. ഇത് റോഡിലേക്ക് നമ്മൾ നോക്കിയാൽ ഒരു വലിയ ഘോഷയാത്ര റോഡിലൂടെ അയോധ്യ ക്ഷേത്ര നഗരിയിലേക്ക് പോകുകയാണ്. അത് ഈ നഗരം നിറഞ്ഞ് വലിയ വാഹനങ്ങളും ആളുകളും ഒക്കെയായി ഒരു ഘോഷയാത്ര. അത് സരയു നദിയിൽ നിന്ന് നീങ്ങി തുടങ്ങിയ ഒരു ഘോഷയാത്രയാണ്. സരയുവിലെ ജലങ്ങൾ വലിയ കുംഭങ്ങളിലാക്കി അത് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു വലിയ ഘോഷയാത്രയായിരുന്നു. ആ ഘോഷയാത്രയുടെ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു ഭാഗം ഇതിനോടകം ക്ഷേത്രത്തിന് മുന്നിലേക്ക് ആ പ്രധാന വഴിയിലേക്ക് എത്തിയിട്ടുണ്ട്. ആ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്ന ആളുകൾ മാത്രം അവിടേക്ക് കയറിയിട്ടുണ്ട്. ബാക്കിയുള്ളവരൊക്കെ ഈ ഘോഷയാത്രയുടെ ഭാഗമായി ഇവിടെ തുടരുകയാണ്. അതിൻ്റെ ഇരുഭാഗത്തും ആയിരക്കണക്കിന് ആളുകൾ ഇങ്ങനെ അണിനിരന്നിട്ട് ആ ഘോഷയാത്ര ഇങ്ങനെ പോവുകയാണ്. ഇത് ഇന്ന് രാവിലെ മുതൽ അയോധ്യ നഗരിയുടെ എല്ലാ ഭാഗത്തും ഇത്തരം ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ഈ വൈദിക ചടങ്ങുകളാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. പ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായുള്ള ബിംബശുദ്ധി, അതുപോലെ തന്നെ ജലാധിവാസം, തൈലാധിവാസം, അങ്ങനെ പലതരത്തിലുള്ള ശുദ്ധിക്രിയകൾ, അത്തരത്തിലുള്ള വൈദിക കർമ്മങ്ങൾ അവിടെ പുരോഗമിക്കുകയാണ്. വേദമന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ടുള്ള അത്തരം വൈദിക കർമ്മങ്ങൾ പുരോഗമിക്കുകയാണ്. ഒപ്പം തന്നെ നഗരത്തിൽ ഇത്തരത്തിലുള്ള ഘോഷയാത്രകളും മറ്റ് കലാപരിപാടികളും അത് ഇന്നലെ കഴിഞ്ഞ 2 ദിവസം തുടങ്ങിയതാണ്. ഇന്നത് ഏതാണ്ട് ഉച്ചസ്ഥായിയിലെത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യാത്രാ പദ്ധതി സംബന്ധിച്ചുള്ള പൂർണ്ണ വിവരം ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹം നാളെ രാവിലെ 10:25 വാത്മീകി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അയോധ്യയിൽ എത്തിച്ചേരുക. അതിനുശേഷം 10:50 അദ്ദേഹം ഈ അയോധ്യ ക്ഷേത്ര അങ്കണത്തിലെത്തും. അവിടെ അതിനുശേഷം അദ്ദേഹം കുറച്ച് സമയം പദ്ധതി അദ്ദേഹത്തിൻ്റെ എന്താണ് അദ്ദേഹം ഏതാണ്ട് അരമണിക്കൂർ അദ്ദേഹത്തിൻ്റെ ഷെഡ്യൂളിൽ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അതൊരു പക്ഷേ സരയു സ്നാനം അദ്ദേഹം ആ സമയം പോയേക്കുമെന്ന് കേൾക്കുന്നു. അതിനുശേഷം അദ്ദേഹം 11:30 തിരികെ വന്ന് വീണ്ടും ക്ഷേത്രത്തിലകത്തേക്ക് പോകും. പിന്നീട് ഏതാണ്ട് ഒരു 1 മണി വരെ ഈ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ നടക്കും. 12:30 ഇടയിലാണ് ഈ അഭിജിത്ത് മുഹൂർത്തം എന്ന് പറയുന്ന ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് കൃത്യമായ സമയം എന്ന് പറയുന്നത്. അത് ആ സമയത്ത് ആ പ്രതിഷ്ഠാ ചടങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടക്കുകയും ചെയ്യും. അങ്ങനെ ഏതാണ്ട് ഒരു ഉത്സവാന്തരീക്ഷം എല്ലാ തരത്തിലും ഉണ്ട് അയോധ്യ നഗരത്തിൽ. ഉത്സവാന്തരീക്ഷത്തിലാണ് അയോധ്യ നഗരം. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ തീർത്ഥാടകരെ കൊണ്ട് ഇതിനോടകം തന്നെ ക്ഷേത്ര പരിസരം, ഈ ക്ഷേത്ര നഗരം നിറഞ്ഞു കവിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കുമുള്ള സൗകര്യം ഇവിടെ ഇല്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ വരേണ്ടതില്ല, പ്രതിഷ്ഠാ ചടങ്ങിന് ശേഷം വന്നാൽ മതിയെന്ന് പ്രധാനമന്ത്രിയും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയും ഒക്കെ പലതവണ പറഞ്ഞതാണ്. പക്ഷേ ആരും അതത്ര കാര്യമായി എടുത്തിട്ടില്ല. എല്ലാവരും ഈ വിവിധ മഠാധിപതികളുടെ ഒക്കെ നേതൃത്വത്തിൽ വലിയ സംഘങ്ങളായി ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ആ കാഴ്ചകളാണ് രാവിലെ മുതൽ തന്നെ നമ്മൾ കാണുന്നത്. വലിയ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. സുരക്ഷാ ക്രമീകരണങ്ങൾ എന്നത് കടുകട്ടി സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. 3 ലെയറിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പോലീസിൻ്റെയും അർദ്ധസൈനിക വിഭാഗത്തിൻ്റെയും ഒക്കെ ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ ആ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നുണ്ട്. നിശ്ചിത ഇടവേളകളിൽ ഏരിയൽ സർവേ നടക്കുന്നുണ്ട്. ഡ്രോൺ ആണ് ഇവിടെ ഏരിയൽ സർവേക്ക് ഉപയോഗിക്കുന്നത്. ഡ്രോൺ കൂടാതെ ഈ AI ക്യാമറകൾ നഗരത്തിലാകെ വിന്യസിച്ചിട്ടുണ്ട്. മുഴുവൻ ആളുകളുടെയും നീക്കങ്ങൾ AI ക്യാമറകൾ നിരീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഘോഷയാത്ര ഇപ്പോൾ അയോധ്യ നഗരത്തിലേക്ക് ഒരുപാട് ആളുകൾ എത്തുന്നുണ്ട്. അത് നിയന്ത്രണങ്ങളെല്ലാം അപ്പുറത്തേക്ക്, അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾക്കൊക്കെ അപ്പുറത്തേക്ക് നിരവധി ആളുകൾ നാളത്തെ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന പശ്ചാത്തലത്തിൽ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ആ രാധാകൃഷ്ണനിലേക്ക് കൂടെ പോവുകയാണ്. രാധാകൃഷ്ണൻ, പ്രതീക്ഷിക്കുന്നതിൽ അല്ലെങ്കിൽ ഈ നിർദ്ദേശങ്ങളെയൊക്കെ മറികടന്ന്, അല്ലെങ്കിൽ അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് ആളുകൾ അങ്ങോട്ടേക്ക് കൂടുതലായി എത്തുന്നു.
ഈ പുതിയ സാഹചര്യത്തിൽ എന്താണ് അവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾ? ഒപ്പം ഈ ചടങ്ങിനെത്തുന്നവർക്ക് പോലും രജിസ്ട്രേഷൻ നിർബന്ധമാക്കുന്നു, അത്തരത്തിലുള്ള കടുത്ത നടപടികളിലേക്ക് സുരക്ഷാ പരിശോധനകളിലേക്ക് പോകുന്നുണ്ടല്ലോ അല്ലേ? തീർച്ചയായിട്ടുമാണ് ഗോകുല്, ഇതില് ഈ അയോധ്യയില് ഈ ദിവസങ്ങളിൽ ശക്തമായിട്ടുള്ള നിയന്ത്രണങ്ങളാണ് പ്രഖ്യാപിച്ചിരുന്നത്. പക്ഷെ ഈ നിയന്ത്രണങ്ങളെയെല്ലാം ഫലവത്തായി നടപ്പാക്കാൻ പറ്റാത്ത വിധത്തിലുള്ള സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു. നഗരത്തിന്റെ എല്ലാ ഇടത്തേക്കും പല മേഖലകളിൽ നിന്നെത്തിയ ചെറു സംഘങ്ങൾ വലിയ ആൾക്കൂട്ടങ്ങളായി മാറുകയും അവർ നഗരത്തിന്റെ ഇരുവശങ്ങളിലായിട്ട് പാട്ട് പാടുകയും ഭജന നടത്തുകയും നൃത്തം വയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു അവസരമാണ് ഉള്ളത്. അതുകൊണ്ട് ഈ പോലീസ് അധികാരികളെ സംബന്ധിച്ച് ഈ അവർക്കെതിരായിട്ടുള്ള ഒരു നടപടി എങ്ങനെ എടുക്കണമെന്നതിനെ കുറിച്ച് പോലും ഒരു സ്ഥിരതയില്ലാത്ത ഒരു സാഹചര്യമുണ്ട്. കാരണം ഈ വന്നിരിക്കുന്നവരിൽ ഭൂരിപക്ഷം പേരും സ്ത്രീകളും കുട്ടികളും ഒക്കെയാണ് എന്നുള്ളതാണ് ഈ കടുത്ത തണുപ്പ് അവഗണിച്ച് ഇവിടേക്ക് എത്തിയത്. ഇവരിൽ പലരും അന്തി ഉറങ്ങാനായിട്ടൊക്കെ റോഡിന്റെ ഇരുവശങ്ങളിലുമാണ് അന്തി ഉറങ്ങുന്നത്. കാരണം ഇവിടുത്തെ ഹോട്ടലുകളൊക്കെ നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലും ഈ രാമനാമം മുഴക്കി ഇവിടേക്ക് എത്തുന്നവർക്കെതിരെ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു നടപടി സ്വീകരിക്കുവാൻ പോലീസിനെ സംബന്ധിച്ച് സാധിക്കുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള വാഹനങ്ങൾ എല്ലായിടങ്ങളിലും ഈ മേഖലയിൽ നിന്ന് പോകണം എന്നുള്ളതൊക്കെ ആവശ്യപ്പെട്ട് വരുന്നുണ്ടെങ്കിലും അതൊന്നും ഇവർ ചെവിക്കൊള്ളുന്നില്ല. നാളെ ഈ പ്രതിഷ്ഠാ ദിനത്തിന് ശേഷം, പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷമുണ്ടാകുന്ന സാഹചര്യം, അത് അവിടെ ദർശനത്തിന് വേണ്ടി എത്തുക എന്നുള്ളതാണ് അവർ ആഗ്രഹിക്കുന്നത്. നമ്മുടെ മുന്നിലേക്ക് നമ്മൾ ഈ ക്യാമറയൊക്കെ ആയിട്ട് എത്തുമ്പോൾ അവരൊക്കെ അങ്ങ് വലിയ ആവേശഭരിതരായിട്ട് ഉള്ള ഒരു കാഴ്ച, അതാണ് നമുക്ക് കാണാനായിട്ട് ഇവിടെ സാധിക്കുന്നത്. അയോധ്യയെ സംബന്ധിച്ച് ഇതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. ഇനി ഈ വരാൻ പോകുന്നത്, അല്പസമയം കഴിഞ്ഞു കഴിഞ്ഞാൽ വരാൻ പോകുന്നത് ഇനി ആരതിയൊക്കെ നടക്കാനായിട്ട് പോവുകയാണ്. ഈ ആരതിയൊക്കെ നടക്കുന്ന സമയത്ത് ഇന്നത്തെ ഒരു തിരക്ക് എത്രത്തോളമാണ് എന്നതിനെ സംബന്ധിച്ച് വലിയ ആശങ്കകൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്രമീകരണങ്ങൾ, അത് പ്രധാനമന്ത്രി നാളെ എത്തുന്ന സമയം മുതൽ തുടങ്ങി ഈ പ്രാണപ്രതിഷ്ഠ തീരുന്നത് വരെ ഉള്ള സമയങ്ങൾ, അത് ഒരുപക്ഷെ വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങളൊക്കെ വെച്ചുകൊണ്ട് നടത്തുന്നുണ്ടെങ്കിലും പക്ഷെ അതിനുശേഷം ഉണ്ടാകുന്ന ജനപ്രവാഹത്തെ എങ്ങനെ തടുക്കണം എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വ്യക്തതയില്ല. ഇപ്പോൾ പ്രധാനമന്ത്രി റോഡ് മാർഗമായിരിക്കും വാൽമീകി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് അയോധ്യയിലേക്ക് വരുന്നത് എന്ന്, 15 കിലോമീറ്റർ ഉണ്ട് ഈ വിമാനത്താവളവും അയോധ്യ ക്ഷേത്രവും തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഈ ഇത് വാഹനത്തിൽ വരുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളതെങ്കിലും ഒരു സെക്കൻഡ് ഓപ്ഷൻ എന്ന രീതിയിൽ ഇവിടെ ഒരു ഹെലിപാഡ് ഉണ്ട്. ഈ ഹെലിപാഡിന്റെ പരിശോധനകളും ഇപ്പോൾ ഉദ്യോഗസ്ഥർ നടത്തുന്നുണ്ട്. കാരണം ആ വിധത്തിലേക്ക് ജനസഞ്ചയം എത്തിക്കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയെ സംബന്ധിച്ച് ഇവിടെ എത്തുക വലിയ വെല്ലുവിളിയായിരിക്കും, സുരക്ഷാ വെല്ലുവിളിയായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഹെലികോപ്റ്റർ മാർഗം അടക്കമുള്ളവ ഉപയോഗിക്കാം എന്നൊക്കെയുള്ള ഒരു നിരീക്ഷണവും ഉദ്യോഗസ്ഥർ പങ്കുവയ്ക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യമാണ് അയോധ്യയിൽ ഉള്ളത്. നല്ല തണുപ്പ്, ആ തണുപ്പ് അവഗണിച്ചുകൊണ്ടാണ് ഇവരെല്ലാം ഇവിടേക്ക് വരുന്നത് എന്നുള്ളത് ഇപ്പോഴത്തെ ഒരു സാഹചര്യം നമുക്ക് എത്രത്തോളം എങ്ങനെയാണ് എന്നത് വ്യക്തമാക്കി നൽകുന്നതാണ്. ഈ ക്ഷേത്രത്തിലെ പൂജാകർമ്മങ്ങൾ, ഇന്നത്തെ പൂജാകർമ്മങ്ങൾ പുരോഗമിക്കുകയാണ്. ഇന്ന് ഈ പൂജാകർമ്മങ്ങൾക്ക് എല്ലാം ശേഷം നാളത്തേക്കുള്ള പ്രാണപ്രതിഷ്ഠയ്ക്ക് വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ തയ്യാറാക്കിയായിരിക്കും ഇന്നത്തെ ചടങ്ങുകൾ അവസാനിക്കുക. നാളെ ഏതാണ്ട് 12 മണിക്കും 12:30 ഇടയ്ക്കായിട്ടായിരിക്കും ആ ചടങ്ങുകളൊക്കെ നടക്കാനായിട്ട് പോകുന്നത്. അതിനുശേഷം ഈ നാളെ ഏതായാലും ഈ പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ല. 23-ാം തീയതി രാവിലെ മുതൽ തന്നെ പൊതുജനങ്ങൾക്ക് പ്രവേശനത്തിന് ക്ഷേത്രം തുറന്നു നൽകും എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഈ പഴയ ക്ഷേത്രത്തിലെ രാംലല്ല, അത് പുതിയ ക്ഷേത്രത്തിലെ ഗർഭഗൃഹത്തിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത്. പഴയ ക്ഷേത്രത്തിലെ രാംലല്ല പുതിയ ക്ഷേത്രത്തിലെ രാമവിഗ്രഹത്തോടൊപ്പം എഴുന്നള്ളിപ്പ് വിഗ്രഹമായി ഇനിയുള്ള നാളുകളിൽ തുടരും എന്നുള്ളതാണ്. ക്ഷേത്രത്തിനുള്ളിൽ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ യാഥാർത്ഥ്യമായി കഴിഞ്ഞു. അത് ഉത്തർപ്രദേശിന്റെ പ്രത്യേക പോലീസ് സംഘമാണ് ഇനി അത് 24-ാം തീയതി മുതൽ നിയന്ത്രിക്കാൻ പോകുന്നതെങ്കിലും കേന്ദ്ര സേനകളുടെ അടക്കം മേൽനോട്ടത്തിലാണ് ആ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം നാളത്തെ അടക്കം പൂർത്തിയാക്കിയിരിക്കുന്നത്. CRPFനാണ് ഇപ്പോഴും നിയന്ത്രണം അതിൻ്റെതായിട്ടുള്ളത്. NSCയുടെ മുതിർന്ന ഉദ്യോഗസ്ഥരെത്തി സാഹചര്യങ്ങളെല്ലാം വിലയിരുത്തിയിട്ടുണ്ട്. അങ്ങനെ വലിയ ഒരു പഴുതുമില്ലാത്ത വിധത്തിലുള്ള സുരക്ഷ എന്നുള്ളതാണ് ഇപ്പോൾ ലക്ഷ്യമിട്ടിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഗോകുൽ ശരി, RKMS വിജയകുമാറുമാണ്. അയോധ്യയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പ്രതീക്ഷയിനപ്പുറത്തേക്കുള്ള ആൾത്തിരക്ക്, ഭക്തരുടെ പ്രവാഹം അങ്ങോട്ടേക്ക് ഉണ്ടാകുന്നു. അതിനനുസരിച്ച് നിയന്ത്രണങ്ങളും ക്രമീകരണങ്ങളും കൂടുതൽ ശക്തമാക്കുകയാണ്, സുരക്ഷാ ക്രമീകരണങ്ങൾ ഘടിപ്പിക്കുകയാണ് അയോധ്യ.